السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. ബദ്രന്തീരത്തിലെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിലുമായി ജീവിച്ചു മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്ന പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ഇൽമുകളെല്ലാം നാഫിആയ ഇൽമാക്കി അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഫർള് നമസ്കാരത്തിന് ശേഷമാണെങ്കിലും അതുപോലെ അല്ലാതെ തഹജ്ജുദിന് ശേഷമാണെങ്കിലും മറ്റുള്ള പ്രഭാഷണ വേദികളിലാണെങ്കിലും ആത്മീയ മജ്ലിസുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു എന്ന് നമുക്കറിയാം. നാം ദുനിയവിയായ കാര്യങ്ങൾ ചോദിക്കും, ആഹ്റത്തിലെ കാര്യങ്ങൾ ചോദിക്കും, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ നമുക്ക് ആവശ്യമായതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാം അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അശ്രദ്ധമായി പോകലാണ് പതിവ്. അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യം അള്ളാഹിനോട് ചോദിച്ചാൽ നമ്മുടെ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ദുആ ഇജാബത്തില്ല എന്നാണ് മഹാരഥന്മാരാകുന്ന സുയൂത്തി ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും അതുപോലെ ചോദിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ 10 കാര്യങ്ങൾ, ചോദിക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ, എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ട 5 കാര്യങ്ങൾ, അങ്ങനെ 10 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നാം ചോദിക്കുന്നതൊക്കെയും അള്ളാഹു നമുക്ക് തരുന്ന നമ്മുടെ ഇജാബത്തുള്ള പ്രാർത്ഥനകളാക്കി അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമൊന്ന് മനസ്സിലാക്കാം. എപ്പോഴും നമ്മൾ എപ്പോൾ ദ്വാരമല്ല, തഹജ്ജുദിന് ശേഷമാകട്ടെ, ഫർള് നമസ്കാര ശേഷമാകട്ടെ, യാസീൻ ഓതിയിട്ടാകട്ടെ, ഒരു ആയത്ത് ഓതിയിട്ടാകട്ടെ, വെറുതെ ഇരിക്കുമ്പോഴാകട്ടെ, എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട 5 കാര്യങ്ങൾ. നമ്മൾ ഇന്ന് മുതൽ ഈ പ്രാർത്ഥനകൾ, ഈ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടോ എന്ന് നമ്മൾ വിചിന്തനം നടത്തി ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഇത് ഉൾപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ, എൻ്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദ്വാരങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ച് നിങ്ങൾ ദുആ ഇരുന്നാൽ അള്ളാഹ് സ്വീകരിക്കുമെന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ അതേ നാവ് കൊണ്ട് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ മുത്തനബി തങ്ങൾ പറഞ്ഞു, ആ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടും ദുആ ചെയ്താൽ സ്വീകരിക്കാത്തൊരു കൂട്ടരുണ്ട്. ആ കൂട്ടരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുആയിൽ മാതാപിതാക്കളെ വിട്ടുപോയവരാണോ, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് പരതി നോക്കി. സൂറത്തുൽ ഫാത്തിഹയിലൂടെ, ബക്കറയിലൂടെ, ആലിമ്രാനിലൂടെ, നിസാഇലൂടെ, നമ്മുടെ യാസീനിലൂടെ സഞ്ചരിച്ച്, റഹ്മാനിലൂടെ സഞ്ചരിച്ച്, നാസിൽ അവസാനിക്കുന്ന 114 സൂറത്തുകൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന, ഉല്ലേഖനം ചെയ്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ എവിടെയൊക്കെ അള്ളാഹുവിനെ നന്ദി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങളുടെ വാപ്പാക്കുമാക്ക് നന്ദി ചെയ്യാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നമുക്ക് കടമയും കടപ്പാടും ഉള്ളതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് കടമകളും കടപ്പാടുകളും ഉണ്ടെന്നാണ് വിശുദ്ധമായ ഖുർആന്റെ മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, അനിഷ്കുറുലി, നീ എനിക്ക് നന്ദി ചെയ്യ്, ഒരു വാലിദൈക്ക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്ന് അല്ലാന്റെ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഒന്നാമത്, എപ്പോ ദുആ ഇരുന്നാലും എന്ത് ദുആ ചെയ്താലും നിങ്ങളൊരു വാക്ക് മറക്കല്ലിത്, അല്ലാഹുമ്മ റബ്ബനാ റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. അത് പറയാൻ അറിയില്ലേ, അല്ലാഹുവിന്റെ മാതാപിതാക്കൾ ദീർഘായുസ് കൊടുക്കണേ, അല്ല മരണപ്പെട്ടവരാണോ, അല്ലാ എന്റെ വാപ്പാക്കുമ്മക്ക് നീ സ്വർഗം കൊടുക്കണേ, അല്ല ഒരു വാക്ക് പറയി, ഇജാബത്തുണ്ടാകും എന്ന് അല്ലാഹുവിന്റെ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ കുറിച്ച്, മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദ്വാരക്കണം. നമ്മളെ മറന്നു പോയാലും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഒന്നാമത് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട കാര്യം മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. രണ്ടാമത്തത് ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി.
ആ വെറുതെ ദീർഘായുസ് കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ നമുക്കിടയിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അള്ളാഹു ദീർഘായുസ് വരണേ അള്ളാഹ് ദീർഘായുസ് വെറുതെയാണ്. വെറുതെ അള്ളാഹു ഒരു 50, 60, 70, 80 വയസ്സ് വരെ ജീവിക്കാൻ അള്ളാഹു ആഫിയത്ത് എന്നിട്ട് എന്താപ്പാ കാര്യം? നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നമ്മുടെ വീടുകളിൽ അരക്ക് കീഴ്പോട്ട് തളർന്ന് കിടക്കുന്ന 80, 70, 90 വയസ്സായ ഉമ്മമാർ ഉപ്പമാർ ഉണ്ടല്ലോ, അവർക്ക് എന്ത് ആയുസ് കിട്ടിയിട്ട് കാര്യം? ഒന്ന് എഴുന്നേക്കാൻ കഴിയുന്നില്ല, അവരുടെ ആവശ്യ നിർവഹണത്തിന് പോലും അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ആഫിയത്ത് കിട്ടിയിട്ട് കാര്യമില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നതായി കാണാം, നബിയെ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ദുആക്ക് ഇജാബത്ത് കിട്ടും എന്ന് എനിക്ക് ഉറപ്പായാൽ, എനിക്ക് ഉറപ്പുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഞാൻ എന്താണ് അധികമായി ചോദിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തെ അല്ല ചോദിക്കാൻ പറഞ്ഞത്, എങ്ങനെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പായാൽ ഞാൻ എന്താ നബിയെ ചോദിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല, നരക കാവലിനെ പറ്റി ചോദിച്ചില്ല, ഹജ്ജ് ചെയ്യാൻ ചോദിച്ചില്ല, ഉംറ ചെയ്യാൻ പറഞ്ഞു കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അസ്അലുക്കൽ ആഫിയ, ആഫിയത്തിന് നീ ചോദിച്ചോ? ആഫിയത്ത് ഉണ്ടെങ്കിലല്ലേ സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യാൻ പറ്റൂ, ആഫിയത്ത് ഉണ്ടെങ്കിലല്ലേ നരകമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റൂ, ആഫിയത്ത് ഉണ്ടെങ്കിലല്ലേ ഹജ്ജിന് പോകാൻ പറ്റൂ, ആഫിയത്ത് ഉണ്ടെങ്കിലല്ലേ ഉംറയ്ക്ക് പോകാൻ പറ്റൂ, ആഫിയത്ത് ഉണ്ടെങ്കിലല്ലേ നമസ്കരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് വേണമെന്ന് രണ്ടാമത് നമ്മൾ എപ്പോഴും ചോദിക്കണം. നമ്മൾ ചോദിക്കുന്ന എന്താ? പ്രളയത്തിലേക്ക് ദീർഘായുസ് തരണേ അല്ലാ, ദീർഘായുസ് തരണേ. അങ്ങനെയല്ല, അല്ലാഹുവെ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് തരണേ അല്ലാ എന്ന് നമ്മൾ ദ്വാരക്കണം. അള്ളാഹിമാൻ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം വരെ ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട, സ്വന്തമായി ഉളു ചെയ്ത് നിന്ന് നമസ്കരിക്കുന്ന ആഫിയത്തോടെ നമ്മൾ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അല്ലാതെ മക്കൾക്ക് ഭാരമായി, ഭാര്യയ്ക്ക് ഭാരമായി, ഭർത്താവിന് ഭാരമായി ഒരാൾക്കും അള്ളാഹു നമ്മെ ഭാരമാക്കാതെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത് പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ ദ്വാരക്കണം. എപ്പോഴും ദ്വാരന്നാലും അള്ളാഹുവേ എനിക്ക് നീ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. നമ്മളിങ്ങനെ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. പാപം പൊറുക്കാൻ നമ്മൾ ദ്വാരക്കണം. മഹാനായ സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും രണ്ടും കൊല്ലമല്ല, 300 വർഷമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. എന്തിനാ? ജീവിതത്തിൽ ഒരു പാകപ്പിഴവ് സംഭവിച്ചതിന്റെ പേരിൽ. എങ്ങനെ? ആദം നബിയെയും ഹവ്വാ ബിബിയെയും സ്വർഗത്തിലാണ് പടച്ചത്. ആ സ്വർഗത്തിൽ നിന്നും ഇബ്ലീസിന്റെ കുതന്ത്രത്തിന് വഴങ്ങിപ്പോയി സ്വർഗത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ മോയിൻകുട്ടി വൈദ്യർ മഹാനുഭാവന്റെ ഗ്രന്ഥത്തിൽ പദ്യത്തിലൂടെ പറയുന്നതായി കാണാം. നാഗപതിവില്ലാതെ രണ്ടാളും ഒരുമിത്താനെ ഏകാ പാഴം തിന്നര് തിന്നിറയോനറിയിച്ചാനെത്ത്ന്നിലുള്ള കാനിയൊക്കെ ഈലും ഈ ഗജാതിയാണിത് നാദരെയും അശാദുറാമണി ശാവിയെന്നുമെ പാടി അമ്മുശീല വരാടി വന്ന് പഴം പറിച്ചോടി തിന്നവർത്തങ്ങളെ ചങ്കിലുടുങ്കയും മങ്കയളങ്കി വിളുങ്കി വിശുങ്കിയും അള്ളാഹുവിന്റെ പ്രവാചകൻ ആദം നബിയുടെ ചരിത്ര മഹാനായ മോയിൻകുട്ടി വൈദ്യർ എഴുതി വെച്ചിരിക്കുകയാണ്. അള്ളാഹു ദറജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാപ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്ക് പാപം പുറത്തു തന്നില്ല എങ്കിൽ ഞാൻ നഷ്ടവാളുകൾ പെട്ടുപോകുമല്ല എന്ന് ആദൻ നബിയാണ് ദുആ ചെയ്തു പോയത്. ഒന്നും രണ്ട് കൊല്ലം, 300 ആദൻ നബി ദുആരുന്നു എന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളും എപ്പോഴും എപ്പോഴും നമ്മൾ ദുആരക്കണം, അള്ളാഹുവേ പാപങ്ങൾ പൊറുക്കാൻ നീ എനിക്ക് തൗഫീഖ് തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത് മഹാനുഭാവന്മാർ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തന്റെ ഇണയ്ക്കും മക്കൾക്കും വേണ്ടി ദുആരക്കണം. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അത് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതും ഖുർആൻ പറയുന്നുണ്ടല്ലോ, റബ്ബനാ ഹബ്ലനാ മിന അസ്വാജിനാ വദുരിയാതിനാ ഖുർറത്ത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ ഹബ്ലനാ മിന അസ്വാജിനാ വദുരിയാതിനാ ഖുർറത്ത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എൻ്റെ ഭാര്യയെയും മക്കളെയും എൻ്റെ കണ്ണിന്റെ കുളിർമകളാക്കണേ അല്ലാ, അവരാണ് നാളെ സ്വർഗത്തിലേക്ക് ചവിട്ടുപടിയാകേണ്ടത്. ദ്വാരക്കണം തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം. അഞ്ചാമത് നമ്മൾ എപ്പോഴും ദ്വാരക്കേണ്ട അഞ്ചാമത്തെ കാര്യം, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം.
ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ അറക്കണം. എങ്ങനെ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് നമ്മൾ ദുആ അറക്കണം. എന്താ നേട്ടം എന്നറിയോ? നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ വളരെ സെൽഫിഷ് ആയി പോവുകയാണ്, അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ ദുആ അറക്കണം ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി നമ്മൾ ദുആ അറക്കണം. അത് നമ്മുടെ കടമയാണ്. നമ്മൾ ദുആ അറക്കണം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ അറക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വളരെ സെൽഫിഷ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. നമ്മുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ ചോദിക്കരുത്. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ അറക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ വഫാത്ത് ആകുന്നതിന് തൊട്ട് മുമ്പ് പോലും ഉമ്മത്തീങ്ങൾക്ക് മുഴുവനും വേണ്ടിയും പ്രാർത്ഥിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങരുത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ലോക ചരിത്രം നാം ഒന്നെടുത്ത് പരിശോധിക്കുമ്പോൾ ഫലസ്തീനിലെ മക്കൾ വളരെ ദുരിതമനുഭവിക്കുന്ന, വളരെ പ്രയാസമനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ ജൂതപ്പടയാളികൾ നമ്മുടെ പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ ഒരുപാട് ആക്രമിക്കുന്ന, ഒരുപാട് അക്രമങ്ങൾ അടിച്ചുവിടുന്ന ക്ലസ്റ്റർ ബോംബുകളുടെ ഗ്രനേഡുകളുടെയും ബുള്ളറ്റുകളുടെയും ഒക്കെ വലിയൊരു യുഗത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ അറക്കണം. അവർക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന, നടത്തപ്പെടുന്ന ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ പാർട്ടി നമ്മൾ നോക്കണ്ട, കൊടി നമ്മൾ നോക്കണ്ട, അതിലൊക്കെ നമ്മൾ നമ്മുടെ ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, എപ്പോഴും ദുആ അറക്കണം ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ദുആ ചെയ്ത അള്ളാഹു എനിക്ക് കിട്ടുന്ന അവനും കിട്ടൂലെ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരുവൻ ദുആ ചെയ്താൽ എന്താ പ്രതിഫലം എന്നറിയോ? മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹിയിലേക്ക് പറയുന്നു, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന ദുആ ചെയ്താൽ ലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള, അന്ത്യപ്രവാചകൻ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും കാലയളവിൽ സത്യവിശ്വാസികൾ ചെയ്തുപോയ, ലോക മുസ്ലിമീങ്ങൾ ചെയ്തുപോയ സർവ നന്മകളുടെയും കണക്കനുസരിച്ച് ഈ ദുആ ചെയ്തവന്റെ ചെറുപാപങ്ങൾ അല്ല പൊറുക്കുമെന്നാണ് ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആ അറക്കണം. നമ്മുടെ ഫലസ്തീനിലെ മക്കൾ വല്ലാത്തൊരവസ്ഥയിലല്ലേ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ അല്ലേ, ഫലസ്തീനിലെ മുസൽമാൻകളെ ഈ കഥകളോർത്താൽ നൊമ്പരം, ഫാസിസം നിറഞ്ഞ ജൂതർ കിരാതർ കാട്ടിയ താണ്ഡവം, കൽബ് തകരും രംഗമല്ലേ ആപ്തെരുവിൻ കാഴ്ചകൾ, കനവിലവരും കണ്ടിടുന്നു ബോംബുകൾ വെടിക്കോപ്പുകൾ, ഫലസ്തീനിലെ മുസൽമാൻകളെ ഈ കഥകളോർത്താൽ നൊമ്പരം, ഫാസിസം നിറഞ്ഞ ജൂതർ കിരാതർ കാട്ടുന്ന താണ്ഡവം, കൽബ് തകരും രംഗമല്ലേ ആപ്തെരുവിൻ കാഴ്ചകൾ, കനവിലവരും കണ്ടിടുന്നു ബോംബുകൾ വെടിക്കോപ്പുകൾ, ജന്മനാട്ടിൽ നിന്ന് രക്ഷാമാർഗവും തടഞ്ഞേ ജീവനെ ഭയം മാറിടുവാനിടം തീരഞ്ഞേ, ഇല്ലുമേദാഹ ജലം കിട്ടാതവർ വലഞ്ഞേ, ഉറ്റവരെ കണ്ടിടാതെ കൽബകം തകർന്നേ, തീപടർന്നേ നാടും നഗരവും കത്തിയേറിയുന്നേ, തൻകിടാപ്പേമാരി പോലെ ബോംബുകൾ ചൊരിയുന്നേ, ചിതറിടുന്ന മണ്ണിനുള്ളിൽ നിലവിളിയുയരുന്നേ, ചേതനയറ്റ ശരീരം വെന്ത് കരിയുന്നേ, ഫലസ്തീനിലെ മുസൽമാൻകളെ ഈ കഥകളോർത്താൽ നൊമ്പരം, ഫാസിസം നിറഞ്ഞ ജൂതർ കിരാതർ കാട്ടിയ താണ്ഡവം, കൽബ് തകരും രംഗമല്ലേ ആപ്തെരുവിൻ കാഴ്ചകൾ, കനവിലവരും കണ്ടിടുന്നു
ബോംബുകൾ വെടിക്കോപ്പുകൾ അല്ലാഹുവേ നീ ഫലസ്തീനിലെ മക്കളെ നീ കാക്കണേ അല്ലാ ഫലസ്തീനിലെ മക്കൾക്ക് വിജയം കൊടുക്കണേ അല്ലാ അവരെ നീ വിജയിപ്പിക്കണേ അല്ലാ ഇസ്രയേലിന്റെ ദുഷ്ടശക്തികളെ നീ നശിപ്പിക്കണേ റബ്ബേ പടച്ചവനേ ആ ഫലസ്തീനിലെ മക്കൾക്ക് എല്ലാവർക്കും അല്ലാ ഈമാനികമായ ഉയർച്ചയും വളർച്ചയും കൊടുക്കണേ അല്ലാ ഒരുപാട് ഒരുപാട് വിജയപേരി മുടക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ നമ്മൾ ദ്വാരക്കണം ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം അല്ലാഹുമ്മ ഗഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് വൽമുസ്ലിമീന വൽമുസ്ലിമാ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ദ്വാരക്കണം ഇനിയോ ഇനി അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല ഇനി അഞ്ച് കാര്യങ്ങളോട് ദുആരക്കരുത് ഇനി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചോ നമ്മുടെ പ്രാർത്ഥന വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കലിനെ ചോദിച്ചോ ചോദിക്കാൻ പാടില്ല ഒന്നാമത്തത് പടച്ചവനെ തെറ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ ചോദിക്കരുത് തെറ്റ് ചെയ്യാനുള്ള അവസരം അല്ലാ ഇത് അവസാനമാണ് ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് ചെയ്ത് അള്ളാഹുവിനോട് പറയരുത് ചെയ്ത് അള്ളാഹുവേ എനിക്ക് ഇന്ന അവസരം നീ ശരിയാക്കി തരണേ അല്ലാ ചോദിക്കരുത് തെറ്റ് ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ദ്വാരക്കരുത് അത് അള്ളാഹുവിൻ്റെ കോപം നമ്മിലേക്ക് വരാൻ കാരണമാണ് രണ്ട് നാട്ടിൽ ഫിത്തിനുണ്ടാകാൻ വേണ്ടി ദ്വാരക്കരുത് ഇപ്പൊ നാട്ടുകാരെ നമ്മളെ സഹായിച്ചില്ല എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നാട്ടുകാരെ നമ്മോട് എന്തെങ്കിലും എല്ലാവരും കുറ്റം പറയുകയാണ് അല്ലാഹി നാട്ടിലെ നീ അതാ പറക്കണേ അല്ലാ എന്നെ സ്നേഹ എന്നെ എന്നെ ഞാൻ നിരപരാധിയാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താണ് അല്ല നിന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ പിന്നെന്തിനാപ്പ നീ നാട്ടുകാർക്ക് വേണ്ടി ദ്വാരക്കണേ നാട്ടുകാർക്ക് ഫിത്തിന ഉണ്ടാകാൻ നാട്ടിലൊരു വിപത്തുണ്ടാകാൻ നാട്ടിലൊരു പ്രശ്നമുണ്ടാകാൻ ഒരാളും ദ്വാരക്കരുത് അല്ലാഹുവിന്റെ കോപം കിട്ടും അല്ല തിരിഞ്ഞു നോക്കാത്ത കൂട്ടരാണ് ഈ അഞ്ച് കൂട്ടർ ഇതിനു വേണ്ടി ദുആ ചെയ്യുന്നവർ അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ നാട്ടിൽ ഫിത്തിനുണ്ടാകാൻ വേണ്ടി നമ്മൾ ദ്വാരക്കരുത് എല്ലാവരും നമ്മൾ ആര് നമ്മളെ കുറ്റപ്പെടുത്തട്ടെ ആര് നമ്മെ കളിയാക്കട്ടെ റബ്ബ് നമ്മുടെ കൂടെ ഇല്ലേ അല്ലാഹുവാണ് നമുക്ക് വേണ്ടത് നാട്ടിൽ ഫിത്തിനുണ്ടാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യരുത് മൂന്നാമത്തത് നമുക്ക് യോജിക്കാത്ത സ്ഥാനം കിട്ടാൻ നമ്മൾ ദ്വാരക്കരുത് ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ അതുപോലെ പള്ളിയിലെ ഇമാമ് നമുക്കൊരു അല്ലാഹു നമുക്കൊരു പദവി തന്നിട്ടുണ്ട് അത് അല്ലാൻ അറിയാം നമ്മുടെ സ്ഥാനം എവിടെയാണ് അത് അറിഞ്ഞ് അല്ല തരും അല്ലാതെ നമ്മൾ ചോദിച്ച് അനർഹതായ പ്രവർത്തികൾ പദവികൾ നമ്മൾ ചോദിക്കാൻ പാടില്ല നിനക്കൊരു കാര്യം അല്ല തന്നിട്ടുണ്ടോ അത് അല്ലാന്നറിയാം നീ അത് യോജിച്ചവനാണ് അല്ലാക്ക് മനസ്സിലായത് കൊണ്ട് അവനക്ക് തന്നത് നിനക്കൊന്ന് തന്നില്ല നീ ഒരു പരീക്ഷ എഴുതി നീ വിജയിച്ചില്ല എന്തേ കാരണം അള്ളാഹ്ക്കറിയാം അത് നിനക്ക് ഹൈറല്ല എന്ന് ചിന്തിക്കുന്നവനാണ് വിശ്വാസി അത് ഹൈറാണെങ്കിൽ അള്ളാഹ് തന്നേനെ എന്ന് കരുതുന്നവനാണ് വിശ്വാസി അതുകൊണ്ട് നമുക്ക് യോജിക്കാത്ത പദവികൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല നാലാമത്തത് പാപങ്ങൾ ചെയ്യാനുള്ള നീയത്തിൽ ആയുസ് വർദ്ധിപ്പിക്കുക അള്ളാഹുവേ ദീർഘായുസ് തരണേ അല്ല എന്നിട്ട് വേണം ഇതിനെക്കുറിച്ച് കള്ളു കുടിക്കാൻ എനിക്ക് വ്യഭിചരിക്കാൻ അങ്ങനെ തുടങ്ങി തെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആഫിയത്തിനെ ചോദിക്കരുത് തെറ്റ് ചെയ്യണമെന്ന നീയത്ത് നമ്മൾ ഒരിക്കലും അള്ളാഹുവിനോട് ആയുസ്സിനെ ആരോഗ്യത്തെ ആഫിയത്തിനെ ചോദിക്കരുത് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അഞ്ചാമത്തത് ചോദിക്കാൻ പാടില്ലാത്ത അഞ്ചാമത്തെ കാര്യം അള്ളാഹുവേ എന്നെ അങ്ങ് മരിപ്പിക്കണേ അല്ലാ എന്നെ അങ്ങ് മരിപ്പിക്കണേ അല്ലാ ഒരിക്കലും നമ്മൾ പറയരുത് നമ്മുടെ ശരീരം നശിക്കാൻ നിനക്കൊരു രോഗം വന്നു അല്ലയാണ് ഷാഫി അല്ലയാണ് കാഫി അല്ലയാണ് മാഫി റബ്ബിനോട് ചോദിക്ക് പഠിച്ചവനെ രോഗം മാറിയില്ലെങ്കിലും ഈ വേദനയൊന്ന് കുറച്ചതാ അല്ലാ എന്ന ദ്വാരക്ക് ഒരിക്കലും നമ്മൾ നമ്മുടെ ശരീരം നശിക്കാൻ നമ്മൾ ദ്വാരക്കരുത് നമ്മുടെ മക്കൾ നശിക്കാൻ എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ നീ ഒരിക്കലും നന്നാവൂടാ നീ നശിച്ചു പോകും എന്ന് നാവ് കൊണ്ട് പറയല്ലേ അത് അള്ളാഹുവിന്റെ കോപം വരുത്താൻ സാധ്യതയുണ്ട് നമ്മൾ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വാപ്പ കുറെ പറഞ്ഞു മക്കൾ കേൾക്കണില്ല അപ്പൊ നമ്മൾ വാപ്പമാര് നീ ഒരു കാലത്ത് നന്നാകൂലടാ വാപ്പ നീ പറയരുത് നമ്മുടെ മക്കളല്ലേ നമ്മൾ പറഞ്ഞു പറഞ്ഞ് മക്കൾ മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് വേണ്ടാത്ത രീതിയിൽ അവർക്ക് എതിരെ ദുആ ചെയ്യരുത് അത് അവർക്ക് അള്ളാഹു അത് കൊടുക്കാൻ കാരണമാണ് പിന്നീട് അവർ അനുഭവിക്കുന്നത് കണ്ട് നമ്മൾ തന്നെ കാണേണ്ടി വരും നമ്മൾ ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വെറുതെ പറഞ്ഞതായിരിക്കാം റബ്ബ് അത് കൊടുക്കും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന അത് നല്ലതായാലും ചീത്തയായാലും അല്ലാഹ് സ്വീകരിക്കുമെന്നാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഈ പത്ത് കാര്യങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തതും അഞ്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ദുആ ചെയ്യണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന പ്രാർത്ഥനകളാക്കി അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് ബദറും ദീരം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അറിവുകൾ എത്തിച്ചു കൊടുക്കുക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും ഇൻഷാ ദുആരക്കണം നമ്മുടെ ഈ മജ്ലിസിന് വേണ്ടി പണിയെടുക്കുന്ന മീഡിയ അടക്കമുള്ള അഡ്മിൻമാരടക്കമുള്ള എല്ലാവർക്കും വേണ്ടി ദുആരക്കണം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആരക്കും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.